वचनमे പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹത്തോടുകൂടെ ഒരു നല്ലൊരു ദിനം നിങ്ങൾക്കേവർക്കും വേണ്ടി ആശംസിക്കുകയാണ്. യേശു കൂടെയുള്ളൊരു ദിനം, യേശു വഴി നടത്തുന്നൊരു ദിനം, ഈശോ ചേർത്ത് പിടിക്കുന്ന ഒരു ദിനം, അപകടങ്ങളിൽ നിന്നും എല്ലാം നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദിവസമായി ഇന്നേ ദിവസം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4:42 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, പ്രഭാതമായപ്പോൾ അവനൊരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടു പോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. പ്രിയ സഹോദരങ്ങളൊന്ന് നോക്കിയേ, ആ ജനത്തിൻ്റെ ഒരു മനോഭാവം. ഈശോ തങ്ങളെ വിട്ടു പോകരുതെന്ന് അവർ ആഗ്രഹിച്ചു. അതിനാൽ അവർ അവനെ നിർബന്ധിച്ചു, തങ്ങളെ വിട്ടു പോകരുതേ. കാരണം അവൻ്റെ സാന്നിധ്യം അങ്ങനത്തെ ഒരു സാന്നിധ്യമായിരുന്നേ. ജനം അവനെ അന്വേഷിച്ച് ചെല്ലണമെങ്കിൽ മറ്റാരിൽ നിന്നും ലഭിക്കാത്ത എന്തോ ഒന്ന് അവനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, അവനെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം, അനേകം പേർക്ക് ആശ്വാസം, അനേകം പേർക്ക് സൗഖ്യം, ഇതെല്ലാം അവനിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ഇതെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ വിട്ടുമാറാൻ ആർക്കാ സാധിക്കുക? അവർ അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു, അവനോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചു. അവനെ നിർബന്ധിക്കുകയാണ്, നീ ഞങ്ങളെ വിട്ടു പോകരുതേ, നീ ഞങ്ങളോടൊപ്പമായിരിക്കും. അത് ഒത്തിരിയേറെ സന്തോഷം ഞങ്ങൾക്ക് നൽകുന്നു, സമാധാനം നൽകുന്നു എന്ന് അവർ പറയാതെ പറയുന്നു. ഈ പ്രഭാതത്തിലും ഇന്നേ ദിവസം തുടർന്നും നമ്മുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ളൊരു ബന്ധം, തങ്ങളെ വിട്ടുപോകരുതേ എന്ന് പറയാനുള്ള ആ ഒരു ഹൃദയത്തിൻ്റെ ഭാവം ഒരു വലിയൊരു പ്രാർത്ഥനയായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഈശോയെ, നീ എവിടേക്കും പോകല്ലേ, എന്നോട് കൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. അതിൽ സ്വാർത്ഥതയുണ്ടോ അച്ഛനറിയില്ല, എന്നിരുന്നാലും യേശുവിൻ്റെ സ്വന്തമാകുവാൻ ആഗ്രഹിച്ച് ഈശോയെ നീ വിട്ടുപോകരുതേ എന്ന് എൻ്റെ ഹൃദയത്തിൽ അനുദിനം അനുനിമിഷവും പറയുവാൻ തക്ക രീതിയിൽ വലിയ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വചനമേ ജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ നിത്യജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ. I'm gonna be.